ഇടുക്കിയിലെ വണ്ടൻമേടിന് സമീപം കൊച്ചറയിൽ 2 വയസ്സുള്ള പെൺകുഞ്ഞിനെയും അമ്മയെയും വീടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തി. കൊച്ചറ കുറ്റിപ്പുറത്ത് ഷിജോയുടെ ഭാര്യ ജിൻസിയും മകൾ അലിയയുമാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊച്ചറയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഷിജോ. ഭാര്യ ജിൻസി സമീപത്തെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയും ജിൻസി തന്റെയും മകളുടെയും ദേഹത്ത് ഡീസൽ ഒഴിച്ച ശേഷം തീ കൊളുത്തിയതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഓട്ടോറിക്ഷയ്ക്കുള്ള ഇന്ധനത്തിനു വേണ്ടിയാണ് ഷിജോ വീട്ടിൽ ഡീസൽ വാങ്ങിവെച്ചിരുന്നത്. രാവിലെ 8:30 സംഭവം. വീടിനടുത്തുള്ള സ്കൂളിൽ അധ്യാപകരെത്തിയപ്പോൾ ജിൻസി മകൾ അലിയയെ അവരെ ഏൽപ്പിച്ച ശേഷം കുളിച്ചിട്ട് വരാമെന്നറിയിച്ചു. അല്പസമയത്തിനു ശേഷം കുഞ്ഞിനെ തിരികെ വാങ്ങി വീട്ടിലേക്ക് പോകുകയും ചെയ്തു. ഇവരുടെ വീട്ടിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് അയൽവാസികളെത്തി നോക്കുമ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടത്. 2 മുറികളിലായാണ് മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. വീട്ടിനുള്ളിൽ നിന്നും ജിൻസി എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. തൊട്ടടുത്ത് താമസിക്കുന്ന ഷിജോയുടെ സഹോദരന്റെ കുടുംബവുമായുള്ള വഴക്കാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമായതെന്നാണ് കുറിപ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം കുടുംബവഴക്കിനിടെ ഷിജോയുടെ സഹോദരൻ ജിൻസിയെ മർദ്ദിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഇവർ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടപ്പന DYSP PK ജഗദീഷിന്റെയും ഉടുമ്പൻചോല തഹസീൽദാർ PP ജോയിയുടെയും മേൽനോട്ടത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.